ഇന്ന് ലൈവിൽ സിജോ എന്നാണ് ശരണ്യം കൂടി സംസാരിക്കേണ്ടത്. അത് മറ്റാരെക്കുറിച്ചുമല്ല, എന്താണ് ശ്രീധുവിനെക്കുറിച്ചും അർജുനെക്കുറിച്ചുമായിരുന്നു. കാരണം അവരുടെ പെരുമാറ്റമാണെങ്കിലും അവരുടെ കളി ചിരി എല്ലാം നല്ല ക്യൂട്ട്നെസ്സായി തോന്നുന്നുണ്ടെന്നാണ് സിജോ പറയണത്. ശരിയാണ്, സിജോ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയ്ക്കും ഒരു അവരുടെ പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാം നല്ലൊരു ഡീസൻസി കീപ്പ് ചെയ്യേണ്ടവർ. അതുകൊണ്ട് തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് നല്ല ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. പിന്നെ അവരുടെ എന്താണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അവരൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തപ്പുറത്ത് അവർ രണ്ടുപേരും കടന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്ത് മൂമെൻറ്റ്സ് ആണെങ്കിലും അവരുടെ കാണാൻ നല്ല രസമാണ്. അത് പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത് 100% സത്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ശരണ്യ പറയുന്നുണ്ട്, ഗബ്രഡിയും ജാസ്മിൻ്റെയും കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യ തന്നെ പറയുന്നുണ്ട്, കണ്ടില്ലേ അവരവിടെ പിടിക്കും, അവിടെ ഇങ്ങനെ പിടിക്കും, കെട്ടിപ്പിടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അതൊരു ഫ്രണ്ട്ഷിപ്പാണോ, എന്താണ് അവരുദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവരിങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലെത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ കാണുമ്പോൾ വളരെ ബോറായിട്ട് തോന്നുന്നു. ഫ്രണ്ട്ഷിപ്പാണെങ്കിലും സ്നേഹമാണെങ്കിലും ഇപ്പോൾ കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ ഒന്നും കാണിക്കേണ്ട ഒരാവശ്യമില്ല. അല്ലാതെ തന്നെ അവരുടെ ആ പെരുമാറ്റത്തിലുണ്ടാവും. സ്നേഹമാണെങ്കിൽ ആ സ്നേഹ സംസാരത്തിൽ വരും, ഫ്രണ്ട്ഷിപ്പാണെങ്കിലും എല്ലാം വരും. അങ്ങനെയാവുമ്പോഴാണ് പ്രേക്ഷകർക്കും അത് ഇഷ്ടമുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ ഇത് കാണുമ്പോൾ ഒരാരോചകമായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ഇതിന് ക്യൂട്ട്നെസ് എന്ന് പറയില്ല. അവർ ക്യൂട്ട്നെസ് വാരി വെതറാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല എന്നുള്ളതാണ്. എല്ലാം ഫ്ലോപ്പായി പോവുക ചെയ്യണത്. അതുപോലെ ഇനിയെങ്കിലും അവർ കണ്ട് കളിച്ചാൽ നന്നായിരുന്നു. ഇനിയെങ്കിലും അവർക്കൊന്ന് മനസ്സിലായാൽ മതി എത്ര ക്ലൂ കൊടുത്തിരിക്കണം അവർക്ക്. ലാൽ സാറിന് എല്ലാ ആഴ്ച വന്നാലും ക്ലൂ കൊടുക്കുന്നുണ്ട്, വൈൽഡ് കാർഡ് വന്ന് ക്ലൂ കൊടുക്കുന്നുണ്ട്, അവളുടെ അച്ഛൻ ക്ലൂ കൊടുത്തു. അത് കഴിഞ്ഞ് സിജോൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പുറത്തുള്ളതെന്ന് അറിയാൻ ശ്രമിച്ചു, പക്ഷെ അത് ബിഗ് ബോസ് സമ്മതിച്ചില്ല. അപ്പോഴേക്കും ബിഗ് ബോസ് ഇടപെട്ടു. അവൾക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ക്ലൂ കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും മാറിക്കളിക്കണില്ലേ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൾ ഇതിനായിട്ട് വന്നിരിക്കുകയാണ് ബിഗ് ബോസിൽ, ആരെങ്കിലും കാണുക, പ്രേമിക്കുക, ആ ഉദ്ദേശത്തോടെ വന്നതാണ് അവൾ, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവൾ പറയില്ലായിരുന്നു ഇനി ഞാൻ പുറത്ത് കമ്മിറ്റഡാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൈ പിടിക്കലോ കെട്ടിപ്പിടിക്കലോ ഉമ്മ വയ്ക്കലോ കടിക്കലോ മാന്തലോ ഒന്നും ആവശ്യമില്ല. ഇത് എന്തിനു വേണ്ടിയിട്ട് ഈ കാണിച്ചു കൂട്ടണം ആ കുട്ടിയെന്ന് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പാവം തോന്നും, കാരണം അതൊന്നും അറിയാതെയാണോ ഈ കാണിച്ചു കൂട്ടണത്, അതിനെ പുറത്ത് നടക്കുന്നത് അറിയണില്ലയാവോ, എന്താണെന്ന് മനസ്സിലാവണില്ല. കാരണം എന്താ ചെയ്യുക ഒന്നും മനസ്സിലാവണില്ല. ആ കുട്ടി എന്തുദ്ദേശിച്ചിട്ടാണ്, അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ, എന്തായാലും പുറത്ത് പോയി കഴിഞ്ഞാൽ ഗബ്രിക്ക് ഒരു പ്രശ്നം വരാൻ പോണില്ല. പ്രശ്നം വരുന്നത് മുഴുവൻ ജാസ്മിനാണ്. അത് ആ കുട്ടി ചിന്തിക്കണമായിരുന്നു. ഇതിപ്പോൾ ഈ അർജുനും ശ്രീതും എന്ത് രസമാണ് അവരുടെ ആ കോംബോ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. നമുക്കത് വീണ്ടും വീണ്ടും ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണാൻ തോന്നും. ഇവരുടെ ആണെങ്കിലോ ഇവരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പം തന്നെ അത് മാറ്റാനല്ലേ തോന്നുള്ളൂ. മൊബൈലിലാണെങ്കിൽ അത് എന്താണ് ഓഫാക്കാൻ തോന്നും, ടി വിയിലാണെങ്കിൽ റിമോട്ടിൽ വേറെ വല്ല ചാനലിൽ വെക്കാൻ തോന്നും. അല്ലാതെ ഇവരുടെ ഇത് കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഫാമിലിയായിട്ട് ഇരുന്നിട്ട് ഒന്നും കാണാൻ നമുക്ക് സുഖം തോന്നില്ല. ആ കുട്ടി ഇനിയെങ്കിലും ഒന്ന് അറിഞ്ഞ് കളിച്ചാൽ മതിയായിരുന്നു. കാരണം 50-ാം ദിവസമൊക്കെ കഴിഞ്ഞില്ലേ. ഇനിയെങ്കിലും അവൾ നന്നായി കളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നല്ല ടോപ്പ് 5 എത്താനുള്ള എല്ലാ കഴിവുമുണ്ട് ആ കുട്ടിക്ക്. ഇനിയെങ്കിലും ഒന്ന് അറിഞ്ഞ് കളിക്കണമെന്നേ ഉള്ളൂ എൻ്റെ അഭിപ്രായം പറയുകയാണ് പറഞ്ഞാൽ. ആ കുട്ടി ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ച് കളിക്കുക, എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത്രയും ക്ലൂ എല്ലാവരും കൊടുത്തു. ഇനിയെങ്കിലും ആ കുട്ടി ഒന്ന് അറിഞ്ഞ് കളിച്ചാൽ ആ കുട്ടിക്ക് നല്ല ഭാവിയുണ്ട്.